ചിത്രം നോക്കൂ. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ സമാന്തര വരകളെ ഇ എഫ് എന്ന വര മുറിച്ചു കടക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ കോണുകൾ ലഭിക്കും, അത് നമുക്കറിയാം. അതേപോലെ ഇവിടെയും എ ബി സി ഡി എന്നീ സമാന്തര വരകളെ ഇ എഫ് എന്ന മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ കുറേ കോണുകൾ ലഭിക്കുന്നുണ്ട്. ഇവയെയും നമുക്ക് പലതരത്തിൽ ജോഡികളാക്കാം. അവയിൽ സമാന കോണുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു തരം കോണുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ചിത്രം നോക്കൂ. നാല് ചിത്രങ്ങളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ. രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ചെരിഞ്ഞ വരയുടെ മറുഭാഗങ്ങളിലായി സമാന്തര വരകളുടെ ഉൾഭാഗത്തായി രണ്ട് കോണുകൾ കാണപ്പെടുന്നു. അവ രണ്ടും 60 ഡിഗ്രി വീതമാണ്. അവ തുല്യമാണ്. ഇത് ഒരു ജോഡി മറുകോണുകളാണ്. അതേപോലെ രണ്ടാമത്തെ ചിത്രം നോക്കൂ. സമാന്തര വരകളുടെ ഉൾഭാഗത്തായി ചെരിഞ്ഞ വരയുടെ രണ്ട് വശങ്ങളിലുമായി ഇരുവശങ്ങളിലുമായി രണ്ട് 120 ഡിഗ്രി കോണുകൾ കാണപ്പെടുന്നു. അതേപോലെ മൂന്നാമത്തെ ചിത്രം നോക്കൂ. സമാന്തര വരകളുടെ പുറത്ത് മുറിച്ചു കടക്കുന്ന വരയുടെ മറുവശങ്ങളിലായി രണ്ട് കോണുകൾ 60 ഡിഗ്രി വീതമുണ്ട്. അവ രണ്ടും തുല്യമാണ്. അതേപോലെ രണ്ട് സമാന്തര വരകളുടെയും പുറത്ത് ചെരിഞ്ഞ വരയുടെ മറുഭാഗത്തായി രണ്ട് കോണുകൾ 120 ഡിഗ്രിയായി കാണുന്നു. അവ രണ്ടും തുല്യമാണ്. ഇത്തരത്തിൽ തുല്യമായ കോണുകളാണ് മറുകോണുകൾ എന്നറിയപ്പെടുന്നത്. അതായത് സമാന്തര വരകളുടെ ഉള്ളിലായി ചെരിഞ്ഞ വരയുടെ മറുഭാഗങ്ങളിലായി രണ്ട് ജോഡി മറുകോണുകൾ കാണുന്നു. അതേപോലെ സമാന്തര വരകളുടെ പുറത്ത് ചെരിഞ്ഞ വരയുടെ മറുഭാഗത്തായി രണ്ട് ജോഡി മറുകോണുകൾ കാണപ്പെടുന്നു. അവ നമുക്ക് ഓരോന്നായി പരിചയപ്പെട്ടാലോ. നോക്കൂ. ഇ എഫ് സി ഡി എന്നീ സമാന്തര വരകളെ എ ബി എന്ന വര മുറിച്ച് കടക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ജോഡി മറുകോണുകളാണ് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചിത്രം നോക്കൂ. ഈ ചിത്രത്തിലും ഇതേ സമാന്തര വരകളെ എ ബി എന്ന വര മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന രണ്ടാമത്തെ ജോഡി മറുകോണുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും. അടുത്ത ചിത്രത്തിൽ നോക്കൂ. ഇതേ സമാന്തര വരകളെ എ ബി എന്ന വര മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന മൂന്നാമത്തെ ജോഡി മറുകോണുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവ രണ്ടും തുല്യമായിരിക്കും. ഇവ സമാന്തര വരകളുടെ പുറത്ത് ചെരിഞ്ഞ വരയുടെ മറുവശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ചിത്രം നോക്കൂ. ഇതേ സമാന്തര വരകളെ എ ബി എന്ന വര മുറിച്ചു കടക്കുമ്പോൾ സമാന്തര വരകളുടെ പുറത്തായി ചെരിഞ്ഞ വരയുടെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഈ കോണുകളും എപ്പോഴും തുല്യമായിരിക്കും. ഇത്തരം കോണുകളെയാണ് മറുകോണുകൾ എന്ന് പറയുന്നത്. അതായത് രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ 4 ജോഡി മറുകോണുകൾ ലഭിക്കും. അവ എപ്പോഴും തുല്യമായിരിക്കും. രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 ജോഡി മറുകോണുകളാണ് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇളം നീല നിറത്തിൽ അടയാളപ്പെടുത്തിയ രണ്ട് കോണുകളും തുല്യമാണ്. അവ 1 ജോഡി മറുകോണുകളാണ്. അതേപോലെ വയലറ്റ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 1 ജോഡി മറുകോണുകളും തുല്യമായിരിക്കും. ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മറുകോണുകളും തുല്യമായിരിക്കും. കറുപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മറുകോണുകളും തുല്യമായിരിക്കും. ഇനി ഈ ചിത്രം നോക്കൂ. ഇതിൽ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 2 മറുകോണുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ എപ്പോഴും തുല്യമായിരിക്കും. മറ്റൊരു ചിത്രമാണ് അടുത്തതായി നിങ്ങൾ കാണുന്നത്. ഈ ചിത്രത്തിൽ എ ബി സി ഡി എന്നീ സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 2 മറുകോണുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയും തുല്യമായിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമല്ലോ. ശ്രമിച്ചു നോക്കൂ.